ദഫ് എന്ന് പറഞ്ഞ സാധനം ഹലാലാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കിളികിളി ശബ്ദം വരുന്ന സാധനം രണ്ടെണ്ണം അതിൻ്റെ ഇടക്ക് വെച്ച് കൊടുക്കും. എന്തെന്നറിയാം, ഒരു ഹലാലങ്ങോട്ട് പ്രസാദാക്കുക. ഒരു ചായക്ക് കുഴപ്പമില്ല, അതിൽ പഞ്ചാരിട്ടാൽ ആ ചായ കേടായി. ജ്യൂസ് കുഴപ്പമില്ല, പക്ഷെ അതിൽ പഞ്ചാര ആഡ് ചെയ്യുമ്പോഴേക്കും അത് പിന്നെ വിഷം കലർത്തിയതായി മാറി അല്ലേ. നല്ലതാണ്, അതിനെ കേട് വരുത്തുക. ഇപ്പം നല്ല അറബി പാട്ടുകൾ, നല്ല ബുർദയുടെ അല്ലെങ്കിൽ നമ്മുടെ മൗലിദ് കിതാബിലുള്ള ബെയ്ത്തുകളുടെ പാട്ടുകൾ, നല്ല മാപ്പിളപ്പാട്ട്, അള്ളാഹിനെ പറ്റി റസൂലിനെ പറ്റി ആ അടിച്ച് മ്യൂസിക് ഇട്ടിട്ട് വിടും. അപ്പം ഒന്നൊരു സംഭവം അല്ലാതായി മാറുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിനത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കിഷ്ടമാവാൻ പാടില്ല. അതാണ് നമുക്കിഷ്ടമുണ്ട്, പേഴ്സണലി നമുക്കിഷ്ടമാവാം. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഹവൻ നഫ്സല്ലല്ലോ ഇവിടെ ഹുക്മ് പറയേണ്ടത്. എന്താണ് ഖാല അല്ലാഹു ഖാല റസൂലുള്ളാഹ്? ദീനിൻ്റെ ഫുഖഹാക്കൾ എന്ത് പറഞ്ഞു, അസ്ഹാബ് എന്ത് പഠിപ്പിച്ചു, നബി തങ്ങളുടെ സുന്നത്ത് എന്താണ്? നല്ല വോക്കൽ മ്യൂസിക് ധാരാളമാണ്. മ്യൂസിക് ഉണ്ടാവില്ല, വോക്കലായിരിക്കും അത്. വോക്കൽ മ്യൂസിക് ചെയ്യാൻ കുഴപ്പമില്ല, ശബ്ദം കൊണ്ട് നല്ല ഒരു ക്ലാരിറ്റിയുള്ള മൈക്കും ഒരു വോക്കൽ മ്യൂസിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ തന്നെ മനോഹരമായ പാട്ടുകൾ ചെയ്യാം.